ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഓയിഡ് സംഘം സ്മാർത്തമ യുവനസഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സുകൃതവചനം എന്ന നോമ്പിദാനത്തിൽ എനിക്കും പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ധ്യാനിക്കാം. നമുക്കെല്ലാവർക്കും പരിചിതമായൊരു വേദഭാഗമാണിത്. സക്കറിയ പുരോഹിതനെയും എലിശബത്തിനെയും കുറിച്ച് പറയുന്ന ഭാഗമാണിത്. അതിൽ 3 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കാം. 1-ാമതായി, ജീവിതത്തിലെ നന്മ. എലിസബത്തിൻ്റെയും സക്രിയാവിൻ്റെയും ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന വഴികൾ, അവരുടെ നന്മ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം 5-ാമത്തെ 5-ും 6-ും അതിൻ്റെ 5-ും 6-ും വാക്യം നമുക്ക് വായിക്കാം. അതിൽ അവരെ പരിചയപ്പെടുത്തുന്ന വാക്യങ്ങളാണ് 5-ഉം 6-ഉം. അബിയാക്കൂറിൽ സക്രിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരും ആയിരുന്നു. ജീവിതത്തിൽ ഈ നോമ്പുകാലം നമ്മൾ ആചരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തെ നമുക്ക് ഒന്ന് നോക്കാം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ കടന്നുപോയവരാണ് എലിസബത്തും സക്കറിയും. അവരുടെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ദുഃഖമെന്ന് പറയുന്നത് അവർക്ക് മക്കളില്ലായിരുന്നു എന്നാണ്. അത് കഴിഞ്ഞുള്ള 7-ാമത്തെ വാക്യം പറയുന്നു, എലിസബത്ത് മച്ചിയായകൊണ്ട് അവർക്ക് സന്തതി ഇല്ലായിരുന്നു, ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ഈ പ്രായത്തിനിടയിലും ദൈവം തമ്പുരാൻ അതിശയകരമായിട്ട് അവരെ വഴിനടത്തി. അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തെ കൂടുതൽ അറിഞ്ഞതുകൊണ്ട് ഉള്ള ജീവിതത്തിൽ ഉള്ള നന്മയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത്. അതിൻ്റെ 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലായിരുന്നു, ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ഇത്രയും പ്രായത്തിലും തങ്ങളുടെ പ്രാർത്ഥന അവർ ഒരിക്കലും മാറ്റിവെച്ചിട്ടില്ല. വാർദ്ധക്യകാലത്തിലും കർത്താവിനെ സ്തുതിക്കണമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് അവർ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ദൈവത്തോട് കൂടെ നടന്നാൽ ചില അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കും എന്നുള്ള ഇതിൽ നമ്മൾ ഇന്നത്തെ സമൂഹം മാറിയിരിക്കുന്നു. കർത്താവ്, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയാൽ അനുഗ്രഹം ലഭിക്കും, പള്ളിയിൽ പോയാൽ അനുഗ്രഹം ലഭിക്കും എന്നുള്ള ചിന്തയിൽ പോകുന്ന സമൂഹമാണ് ഇന്നത്തെ സമൂഹം. എന്നാൽ എലിസബത്തിനെ സക്കറിയയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, അത് ദൈവം കൊടുത്ത ഒരു ദാനത്തിൻ്റെ ഫലമാണ് അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന നന്മകൾ. 2-ാമതായി, ദൈവാലയത്തിലെ നന്മ. ദൈവാലയത്തിൽ സക്കറിയയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പറയുന്നത്, ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സക്കറിയ പുരോഹിതൻ മധുബായിൽ അവൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥനയുള്ള ഒരു ജനസമൂഹം. നമ്മുടെയൊക്കെയും ഇടവകളിൽ നമ്മുടെ പുരോഹിതന്മാർ അവിടുന്ന് മധുബായിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയുള്ളൊരു ജനസമൂഹം ഉണ്ടെങ്കിൽ ഏറ്റവും ധൈര്യമാണ് നമ്മുടെയൊക്കെയും പുരോഹിതന്മാർക്ക് ലഭിക്കാൻ കഴിയുന്നത്. അവിടെ ദൈവാലയത്തിലെ നന്മയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു ജനസമൂഹം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലും അവിടുന്ന് ഉണ്ടാകണം. ഈ 50 നോമ്പ് നമ്മൾ ഓരോരുത്തരും കൊണ്ടാടുമ്പോൾ ഒരു നന്മയെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പെങ്കിലും എൻ്റെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. 3-ാമതായി, പ്രാർത്ഥനയിലെ നന്മയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സക്കരിയാവിനെ കണ്ട് ഭ്രമിച്ചു ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞു, സക്കരിയാവെ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അപ്പോൾ ഇത്രയും നാൾ എലിസബത്തും സക്കരയും പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കൊരു ഫലമായിരിക്കുന്നു. നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. ദൈവം അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുണ്ടായിരിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ചിലപ്പോൾ ചില കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കും. എന്നാൽ അങ്ങനെയുള്ളതായിരിക്കില്ല ജീവിതം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പ്രാർത്ഥന, എൻ്റെ കർത്താവ് ഞങ്ങൾ എന്നെ എന്തെങ്കിലും അനുഗ്രഹിക്കും, എൻ്റെ കർത്താവ് ഉത്തരം അരുളും എന്നുള്ള ഒരു ചിന്തയോടെ മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.